വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8:18-22 വരെയുള്ള തിരുവചനങ്ങൾ. തൻ്റെ ചുറ്റും പുരുഷാരം കൂടുന്നത് കണ്ടപ്പോൾ മറുകരയ്ക്ക് പോകാൻ യേശു കൽപ്പിച്ചു. ഒരു നിയമജ്ഞൻ അവനെ സമീപിച്ച് പറഞ്ഞു, ഗുരു, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും. യേശു തമ്പുരാൻ പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവുകൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രനെ തലചായ്ക്കാൻ ഇടമില്ല. ശിഷ്യന്മാരിൽ മറ്റൊരുവൻ അവനോട് പറഞ്ഞു, കർത്താവേ, പോയി എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരാൻ എന്നെ അനുവദിക്കണമേ. യേശു തമ്പുരാൻ പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, തന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ച് ഒരു നിയമജ്ഞൻ യേശുവിനോട് അപേക്ഷിക്കുമ്പോൾ യേശു തമ്പുരാൻ തൻ്റെ ആസ്തിയും അവൻ്റെ അവസ്ഥയും അവനോട് വിവരിച്ചു കൊടുക്കുകയും പിതാവിനെ സംസ്കരിച്ചിട്ട് അനുഗമിക്കുവാൻ അനുവാദം ചോദിക്കുന്ന ശിഷ്യനോട് നീ ഉടൻ തന്നെ എന്നെ അനുഗമിക്കുക എന്ന് യേശു പറയുകയും ചെയ്യുന്ന സുവിശേഷ ഭാഗം നാം ഇവിടെ ധ്യാനിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എഴുതപ്പെട്ടത് AD 70-80 ഇടയിലുള്ള കാലഘട്ടങ്ങളിലാണ്. വലിയ മതമർദ്ദനം നടക്കുന്ന സമയത്ത് യേശുവിനെ മനുഷ്യപുത്രനായി ചിത്രീകരിക്കുവാനാണ് സുവിശേഷത്തിൽ വിശുദ്ധ മത്തായി ശ്ലീഹ ആദ്യന്തം പരിശ്രമിക്കുന്നത്. രക്ഷകനായ യേശു ദാവീദിൻ്റെ ഗോത്രത്തിലും വംശത്തിലും പെട്ടവനാണ്. അവൻ ഈ ഭൂമിയിൽ ജനിച്ച് ഈ ഭൂമിയിലെ മനുഷ്യരോടൊത്ത് വസിച്ച് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് വിലാപ് തുറന്ന് രക്തം ഭൂമിയിലേക്കൊഴുക്കി കല്ലറയിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ഒരു ക്രിസ്തുവിനെ വിവരിക്കുകയും ആ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ തൻ്റെ ജനത്തെ ഒരുക്കുകയുമാണ് വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷത്തിലൂടെ പരിശ്രമിക്കുക. ഈ പ്രപഞ്ചം മുഴുവനും സ്വന്തമായവൻ, സ്വർഗവും ഭൂമിയും സ്വന്തമായവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് കയറിക്കിടക്കുവാൻ ഒരിടം ചോദിച്ചുകൊണ്ടാണ്. പൂർണ്ണ ഗർഭിണിയായ മറിയാം വിശുദ്ധ യോസേഫിനോടുകൂടെ ബേത്ലഹേമിലെ സത്രങ്ങൾ മുഴുവനും ഒന്ന് തലചായ്ക്കുവാനുള്ള ഇടം തേടി പല പ്രാവശ്യം പലയിടങ്ങളിലും കയറിയിറങ്ങിയെങ്കിലും സത്രത്തിൻ്റെ വാതിലുകൾ അവൻ്റെ മുൻപിൽ കൊട്ടിയടക്കപ്പെട്ടു. അവസാനം കാലുകളുടെ മൗനാനുവാദത്തോടുകൂടി യേശു തമ്പുരാൻ കാലിത്തുഴുത്തിൽ പുറക്കുന്നതോടെ തലചായ്ക്കുവാനുള്ള അവൻ്റെ ആഗ്രഹം സഫലമാകുകയാണ്. ദൈവത്തിൻ്റെ പ്രിയപുത്രൻ ഭൂമിയിൽ തലചായ്ക്കുവാൻ ഇടമന്വേഷിച്ച് കടന്നു വരുമ്പോൾ അവന് ഇടം കൊടുക്കുന്നവർ വളരെ ചുരുക്കമാവുകയാണ്. തൻ്റെ ജീവിതകാലം മുഴുവനും തൻ്റെ ജനത്തോട് പ്രസംഗിക്കുകയും അവരെ സുഖപ്പെടുത്തുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചുകൊണ്ട് അവൻ അവരെ തൻ്റെ രാജ്യത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന യേശുവിനെ മത്തായിയുടെ സുവിശേഷത്തിൽ പ്രത്യേകമായും നമുക്ക് കാണാൻ സാധിക്കും. യേശു തമ്പുരാൻ പല സ്ഥലങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും കടലുകളിലും കായലുകളിലും മലകളിലും ചുറ്റി സഞ്ചരിച്ച് ദൈവത്തിൻ്റെ രാജ്യം തൻ്റെ ജനത്തോട് യേശു തമ്പുരാൻ പ്രഘോഷിക്കുകയാണ്. എന്നാൽ ജീവിതത്തിൻ്റെ അവസാനം കാൽവറിയിൽ തൻ്റെ തന്നെ കൈത്തണ്ടയിൽ തലചായ്ച്ച് അവിടുന്ന് മരിക്കുകയും ഭൂമിക്കുള്ളിൽ കിടക്കുവാൻ 3 ദിവസം അവൻ ആഗ്രഹിച്ചുകൊണ്ട് വാടകയ്ക്കെടുത്ത കല്ലറയിൽ അവൻ വിശ്രമിക്കുകയും ചെയ്യുമ്പോൾ യേശുവിൻ്റെ സ്വതസിദ്ധമായ ആസ്തിയും അവൻ്റെ അവസ്ഥയും നമുക്ക് കാണാവുന്നതാണ്. ഈ അവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് യേശു തമ്പുരാൻ പറയുന്നത്,
കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട് എന്ന്. എന്നാൽ മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഇടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നും ഇന്നും ദൈവം മനുഷ്യനെ അവനോടൊത്ത് വസിക്കുവാൻ ക്ഷണിക്കുകയാണ്. ആരെങ്കിലും തന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് യേശു പറയുമ്പോൾ ഈ ഒരു വലിയ ശൂന്യവൽക്കരണത്തിലേക്കാണ് അവൻ ക്ഷണിക്കുന്നത്. പിതാവിനെ സംസ്കരിക്കുവാൻ അനുവാദം ചോദിക്കുന്ന ശിഷ്യനോട് അക്കാലത്ത് അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു പഴഞ്ചൊല്ല് അവൻ ചികഞ്ഞെടുത്തുകൊണ്ട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഓരോന്നിനും അതിൻ്റേതായ ആളുകളുണ്ട്. ഇപ്പോൾ നീ എന്നെ അനുഗമിക്കുക എന്നുള്ളതാണ് മർമ്മപ്രധാനമായ കാര്യമെന്ന് യേശുതമ്പുരാൻ തൻ്റെ ശിഷ്യനോട് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവരാജ്യത്തിലേക്കുള്ള ഒരു വലിയ തീരുമാനം തൻ്റെ ഭാഗത്തു നിന്ന് ഉടനെ ഉണ്ടാകണമെന്നതാണ് യേശു ഇവിടെ ശഠിക്കുന്നത്. ഇപ്രകാരമുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഏറെ അനിവാര്യമാണ്. നിങ്ങൾക്ക് ആരെ വേണം? യേശുവിനെ വേണോ ബറാബാസിനെ വേണോ? യേശുവിനെ എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവൻ പോലും കൊടുക്കേണ്ടി വരും. ബറാബാസിനെ വേണമെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള ആഗ്രഹം മാത്രമാകും നിലകൊള്ളുക. അതുകൊണ്ട് യേശുവിന് വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറാകുന്ന ശിഷ്യ സമൂഹത്തോട് അവിടെ ഇപ്രകാരം പറയുന്നു, ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ പരിത്യജിക്കുന്നുവെങ്കിൽ അവനതിനെ കണ്ടെത്തും. ദൈവരാജ്യത്തിലേക്കുള്ള ക്ഷണമായി നാം ഇതിനെ സ്വീകരിക്കേണ്ടതുണ്ട്. വലിയ നോമ്പിൻ്റെ ആഴ്ചകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ലൗകികമായ എല്ലാറ്റിനോടും ഒരു ഡിറ്റാച്ച്മെൻറ്റ്, ഒരകൽച്ച പാലിക്കുവാനും ദൈവികമായിട്ടുള്ള കാര്യങ്ങളോട് ഒരറ്റാച്ച്മെൻറ്റ്, ഒരടുപ്പം പാലിക്കുവാനും ഈ നോമ്പുകാലം നമ്മെ സഹായിക്കുന്നു. ലൗകികവും ഭൗമികവുമായ കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള പരിശ്രമത്തിൽ ആളുകൾ നെട്ടോട്ടമോടുകയാണ്. ഈ ഓട്ടത്തിനിടയിൽ നിത്യജീവൻ നഷ്ടമാകുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സമ്പത്തും സ്ഥാനമാനങ്ങളും കൊട്ടാരങ്ങളും ഒരു മനുഷ്യനെ സുരക്ഷിതനാക്കുന്നില്ല എന്നും അവൻ ദൈവത്തിൽ മാത്രമാണ് സുരക്ഷിതനാണെന്നും ഈ കഴിഞ്ഞ കൊറോണ കാലഘട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജീവിതയാത്രയിൽ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനുള്ള വലിയ വിളി അതാണ് ശിഷ്യ സമൂഹത്തിന് ലഭിച്ചിരിക്കുന്നത്. തന്നെ പരിച്ഛേദിച്ചുകൊണ്ട് ക്രൂശമെടുത്തുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ ചെല്ലുക എന്ന് പറഞ്ഞാൽ സർവസംഘ പരിത്യാഗിയായ ഒരു സന്യാസ ശ്രേഷ്ഠതയിലേക്കാണ് ഓരോ ശിഷ്യ സമൂഹവും വിളിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ അവർണനീയമായ നന്മകളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദൈവിക യാത്ര തുടരുവാൻ ശിഷ്യ സമൂഹത്തോട് ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. ജീവിതയാത്രയിൽ ക്രിസ്തുവിനെ സ്വന്തമാക്കി, ക്രിസ്തുവിൻ്റെ മാർഗം സ്വന്തമാക്കി അവനിലൂടെ ചരിക്കുവാനും അവൻ്റെ രാജ്യത്തിൽ എത്തിച്ചേരുവാനുമുള്ള വിളിയും വിളിയുടെ ദൗത്യവുമാണ് ഈ സുവിശേഷ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുക. വിളിക്കപ്പെട്ടവൻ വിളിച്ചവൻ്റെ ജീവിതത്തിലേക്കും ദൗത്യത്തിലേക്കും പ്രവേശിക്കണമെന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മുടെ ഈ ജീവിതം ദൈവത്തിൽ അർപ്പിക്കപ്പെട്ടതും ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കപ്പെട്ടതുമാകുവാൻ ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആയതിനാൽ മർമ്മപ്രധാനമായ സുപ്രധാനമായ ഒരു തീരുമാനം, ഒരു യുഗാന്തോന്മുഖമായ തീരുമാനം മനുഷ്യ സമൂഹത്തിൽ നിന്നുണ്ടാകുന്നതിനു വേണ്ടി യേശുതമ്പുരാൻ വീണ്ടും തൻ്റെ ശിഷ്യ സമൂഹത്തിൽ നിന്ന് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു, നീ എന്നെ അനുഗമിക്കുക. ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ സ്വന്തമാക്കി വലിയ നോമ്പിൻ്റെ ചൈതന്യത്തിലായിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനും ശിഷ്യയുമാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള അനുഗ്രഹങ്ങൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെയും നമ്മുടെ പിതാവായ വിശുദ്ധ യോസേപ്പിൻ്റെയും സ്വർഗീയ മാധ്യസ്ഥത്തിലൂടെ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകം ആമിതം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.